Mark Dusting, holla holla, holla holla, check holla. Mark Dusting, holla holla. Ha! Poor Nero, they have migration on it. You know, announcement in the Lonely Para. Ha! Parayaru. Manya Sadasana, Namaskaram. Malayala Television Cheratratale, Oru Supradana Chadangilekana, Nam in the Katakan Bogunada. Pinani Ganarangate, Adulya Prathiba, Namude Elam Swandam, Namalelavarum, Snehatode, Rimu in the Vilikina, Rimi Tomiude, Pustaka Prakashana Chadangilekana, Innate Super 4 and Vedi, Sakshi Mahikinada. Adum, Onala, Muna Pustakangal. Muhurtam ധന്യമാക്കുന്നതിനായി സൂപ്പർ 4ന്റെ പരമാത്മാവും ജീവാത്മാക്കളുമായ സിതുമണി ജോ ബേബി ആൻഡ് വിധു അണ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ിലേക്ക് പരിണമിക്കുന്ന ശ്രീമതി റിമി ടോമിയെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകാശന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി നമ്മുടെ സ്വന്തം ജോ ബേബിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ ജോ ബേബി പ്രകാശനം ചെയ്തിരിക്കുന്ന പുസ്തകം ആയില്ലങ്കാവിലെ കുഞ്ഞോള്. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് ജോ ബേബിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അല്ല, എനിക്ക് പറയാനുള്ളത് പുസ്തകത്തിനെ കുറിച്ചല്ല. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞങ്ങളെ വിളിച്ച ആള് ഒന്ന് തലപൊക്കി ഞങ്ങൾ നോക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു, എനിക്ക് തോന്നുന്നു അടുത്ത പുസ്തകത്തിന്റെ എഴുത്തിലായിരുന്നു തോന്നുന്നു. ഓഹോ, എന്നെ പോലെയുള്ള കവിത്രിമാര് സ്ഥിരമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളെന്താ ചിരിക്കാത്തെ, നിങ്ങളെന്താ, നിങ്ങൾക്ക് ചിരിക്കാൻ അറിയില്ലേ, നിങ്ങളൊക്കെ മനുഷ്യരല്ലേ, കുറച്ച് കോമഡി കാണൂ, ജീവിതം ആസ്വദിക്കൂ, ജീവിതം ഒന്നേ ഉള്ളൂ. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടല്ലോ അല്ലേ, എനിക്ക് ഒരുപാട് ചിരിക്കുക, കളിക്കുക, ജീവിതത്തെ ഒരുമാതിരി ലൈറ്റായിട്ട് കാണുക, ഇതൊക്കെ എന്നെ സംബന്ധിച്ച്, എന്നെ പോലെയുള്ള വളരെ ചുരുക്കം ചില വ്യത്യസ്ത സൃഷ്ടികൾ എന്ന് വേണം നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. എനിക്കതിനോടൊന്നും താല്പര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞ് ഈ ഫംഗ്ഷനോട്ട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ, കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞങ്ങളൊക്കെ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്. മോനെ, ഈ പറഞ്ഞ റിയാലിറ്റി ഷോയിലൊക്കെ ചുമ്മാ ജഡ്ജായിട്ടിരുന്ന് കക്ക കക്കാന്ന് ചിരിച്ച് ഇതിലൊക്കെ മാഡം തന്നെ ഇരുന്നാ കൊള്ളായിരുന്നു. ചേച്ചിയുടെ തല ഒരുപാട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു അഭിനേതാവായിക്കോട്ടെ, ഒരു കഥ, ഒരു സാഹിത്യകാരി ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ ഇത് ഏത് പരിപാടി, ഇത് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള സംഭവമല്ല. എന്നോട് പറഞ്ഞേക്കുന്നത് ഇവിടെ പാട്ട് പോലും കേൾക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഈ പുസ്തകം ഒന്ന് പ്രകാശനം ചെയ്യാൻ മാഡം അത്ര നേരം, അറിയാമല്ലോ ഒരുപാട് ബിസി ഉണ്ട്. അടുത്തത് ഞാൻ ഈ പുസ്തകം തന്നെ കൈവച്ചേക്കുന്നത്, എനിക്ക് വരുന്ന വഴിക്കൊക്കെ ഓരോ പെട്ടെന്നായിരിക്കും കഥ കിട്ടുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് അപ്പം ഈ കണ്ണാടിയുടെ കാര്യം ചോദിച്ചില്ലല്ലോ. ഇതെന്ന് വെച്ചാൽ ഈ ഏത് നേരവും ഈ എഴുതി ഈ കണ്ണിന്റെ പവർ പോയി കഴിഞ്ഞാൽ ഉടനെ അടുത്ത കണ്ണാടി ഞാൻ എടുത്ത് വെക്കും. അതിനാണ് ഞാൻ വേറൊരു കണ്ണാടി വെച്ചത്. പരമാവധി മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് സാരിക്കും ആ ഒരു അതൊരു എനിക്കിഷ്ടമാണ്, അങ്ങനെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പൊ എന്നെ പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ എനിക്ക് പോയ അത്ര സന്തോഷം. എനിക്ക് അറിയാലോ നിങ്ങളെപ്പോലെ ഇങ്ങനെ ചുമ്മാ കസേര കുത്തിപ്പിടിച്ചിരിക്കാനുള്ള അത് സമയമില്ലാതെ. അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി നമ്മുടെ സ്വന്തം വിധു അണ്ണനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വിധു അണ്ണൻ പ്രകാശനം ചെയ്തിരിക്കുന്ന പുസ്തകം ആക്കിയതല്ലേ അമ്മാവ. രണ്ട് പ്രളയവും ഒരു മഹാമാരിയും ധീരതയോടുകൂടി ഫേസ് ചെയ്തതാണ് നമ്മൾ മലയാളികൾ. പക്ഷെ ഇത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മാഡം, ഓൾ ദി ബെസ്റ്റ്. ഇനി എഴുതണം കേട്ടോ, ഇനി എഴുതണം. ആരെങ്കിലും ആ കൈ ഒടിക്കുന്നത് വരെ എഴുതിക്കൊണ്ടിരിക്കാം. എനിക്ക് ഭയമില്ല. ഭയമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാൻ ഞാൻ ചങ്കൂറ്റം കാണിക്കുമോ? കൈയടിക്ക്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. സമൂഹത്തിന് മുൻപിൽ പടവാൾ ഉയർത്തിക്കൊണ്ട് നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ചില 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 അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങയുടെ പേരെന്താണ്? വിധു. വിധു പ്രതാപ്. കൊതു. മൂന്നാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി നമ്മുടെ സ്വന്തം സിത്തുമണിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിത്തുമണി എന്ന് പറയുമ്പോൾ കലാഭവമണി മിമിക്രിയാണ്. പക്ഷെ എല്ലാ മേഖലയിൽ ആള് വേണമല്ലോ എന്ന് കരുതി കഥാപ്രസംഗം, പാട്ട്, മിമിക്രി ഒന്നും തോന്നില്ല കേട്ടോ. ഞാൻ സിനിമ, പാട്ട്, സാധാരണ സാധനങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അല്ലല്ല, തോന്നേണ്ട നമുക്കാണ്. അപ്പൊ നമ്മുടെ സിത്തുമണി പ്രകാശനം ചെയ്തിരിക്കുന്ന പുസ്തകം കുഞ്ഞായിരുന്നെങ്കിൽ അല്ല, ഈ എഴുത്തുകാരിയുടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അവർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് കുഞ്ഞായിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് സമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും കാതോർത്തിരിക്കുന്ന ആ രണ്ടേ വരി എനിക്ക് പറ്റുള്ളൂ കേട്ടോ. ഇനിയും വരുമോ വാവാച്ചി എന്ന അടുത്ത നോവലിലെ രണ്ടേ വരി. കൂടുതൽ നിർബന്ധിക്കരുത്. എനിക്കറിയാം നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണരൂപം, നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണരൂപം ആസ്വദിക്കാൻ പുസ്തകം വാങ്ങിക്കൂ. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ രണ്ടേ വരി കേട്ടോ. പെട്ടെന്നായിക്കോട്ടെ. കാലമേ നിനക്കെത്ര പുസ്തകങ്ങൾ ഞാൻ തന്നു, കാലമേ കാലനെ കാലമേ നിനക്കെത്ര പുസ്തകങ്ങൾ ഞാൻ തന്നു, കാലമേ നിനക്കെത്ര പുസ്തകങ്ങൾ ഞാൻ തന്നു തന്നു, ഞാനിതാ പോണു ഞാനിതാ പോണു ഞാനിതാ പോണു, പട്ടുനൂൽ പുഴുവായിരുന്നെങ്കിൽ ഞാൻ പൊട്ടിത്തകർന്നിഴഞ്ഞേനെ, ഞാനിതാ പോണു ഞാനിതാ പോണു ഞാനിതാ പോണു. വേണ്ട, കുഴപ്പമില്ല, വന്നോ. അല്ല, എന്നോട് പറഞ്ഞിരുന്നത് ഒരു മണിക്കൂർ ഫംഗ്ഷൻ. കുഴപ്പമില്ല, കഴിഞ്ഞു, നേരത്തെ തീർന്നു. സമയത്തിന് വിലയുള്ള ആളാണ്. അപ്പൊ പിന്നെ ഒരു മണിക്കൂർ പിന്നെ എന്തിനാ? മറ്റേ ചികിത്സയുടെ ഭാഗം, മണിച്ചിത്രത്താഴിലെ അവസാനം പോലെ. അപ്പോൾ പുസ്തക പ്രകാശനമൊക്കെ ഭംഗിയായി അവസാനിച്ചു. ഇപ്പോഴും മാഡം അതേ മൂഡിലാണ് നിൽക്കുന്നത് അല്ലേ? ഇപ്പോഴും സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്ത് വേണം? ചിരിക്കണോ? ചിരിക്കാണ്ടിരിക്കണം. നമുക്ക് ചിരി വേണം. അതെ, നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആരാണ്? ഏത് ടീമിന്റെ ആണ്? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഒരാളും കൂടി വന്നാലേ പരിപാടി ഇറങ്ങാറ്റുള്ളൂ. അതേതാള്? ആ വിഷയരൂപം കണ്ടാരും ഞെട്ടരുത്. അവതാരിക പിതായുടെ മുഴുവൻ ജൗചപാപവും ആവാഹിച്ച മൂർത്തിയുടെ പേര് നരസിംഹ. நரசிம்ஹம் துமேவ சர்வம் நரசிம்ஹம். ശരി, ഇനി യഥാർത്ഥ ആളെ വിളി. നീ എല്ലാം നമുക്ക് മനസ്സിലായി. ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഇത് കൊണ്ടോണ്ടല്ലോ. ഇല്ല, എന്താ പറയാൻ നിൽക്കുവാണേ, മറന്നു പോകും. പറഞ്ഞോ. അതിമോഹമാണ് മോനെ, അതിമോഹം. എനിക്കും തോന്നി. ഈ ഞാനില്ലാതെ സൂപ്പർ 4 തുടങ്ങാമെന്നുള്ള മോഹം. നീണ്ട 12 റിപ്പീറ്റ് എപ്പിസോഡുകൾക്ക് ശേഷം സൂപ്പർ 4 വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മുടെ ജഗജലീസിന്റെ കിടിലം പാട്ടുകൾ കേൾപ്പിക്കാനും ജഡ്ജസിനെ കൊണ്ട് സ്ഥിരം തറ കോമഡികൾ പറയിക്കാൻ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ രണ്ട് കുട്ടി ജഗജലീസിന്റെ അടുത്താണ്. എന്നാ മാസ് ഇൻട്രോ ആണ് ചേട്ടനോട് തന്നത് മക്കളെ. ഉമ്മയുടെ ഉമ്മ ജഡ്ജസ് ജഗജലീസ്, നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ചേട്ടന്മാരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിതാ സൂപ്പർ 4 ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് വീണ്ടും ആരംഭിക്കുകയാണ്. ഇത് ഈസ്റ്റേൺ സൂപ്പർ 4 ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് പവേർഡ് ബൈ M4Mari.com. ജഡ്ജസ്, നമ്മുടെ കുട്ടി ജഗജലീസും ഉണ്ട്, സീനിയർ ജഗജലീസും ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പുതിയൊരു റൗണ്ടോട് കൂടിയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. കുട്ടി ജഗജലീസിന് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലെജൻസ് ഇൻ മ്യൂസിക് എന്നുള്ള റൗണ്ടും നമ്മുടെ സീനിയർ ജഗജലീസ നിത്യഹരിത ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ക്വാർട്ടർ ഫൈനൽ റൗണ്ട്സുമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ക്യാപ്റ്റന് വരാനുള്ള സമയമായിട്ടുണ്ട്. ആ അവതാര പിറവിയെ കണ്ട് നമ്മളൊക്കെ ഞെട്ടിട്ട് വരട്ടെ. ആരാണ്? ഇത്രയും കടുകട്ടിയായ ഡയലോഗ് വളരെ ഈസിയായി പറഞ്ഞ നമ്മുടെ അൻവയക്കുട്ടി. നടപ്പൊക്കെ കണ്ടോ? ഒരു ഭയങ്കര അല്ലേ എന്തോ എക്സ്പീരിയൻസ്. ഇനിയെങ്കിലും ചിരിക്കുന്നേ സുന്ദരി. അങ്ങോട്ടും ഇങ്ങോട്ടും മോളെ ഒന്ന് ആ അവിടം വരെ നടന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നേ. സ്റ്റേജിന്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ടൊന്ന് റാമ്പ് നടത്തിയാലോ? അതാ എന്ത് ചെയ്യുമായിരുന്നു 2 മാസം ലോക്ക്ഡൌൺ ആയിട്ട്? വീട്ടില് കളിക്കായിരുന്നു. എന്ത് കളിക്കും മുത്ത്? അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങള് മമ്മിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ അവിടെ മമ്മിന് കുട്ടിയുണ്ട്. അപ്പൊ കുട്ടിയുടെ കൂടെ കുറച്ച് കളിച്ചോണ്ടിരിക്കാം. പാട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നോ വീട്ടിലുള്ളപ്പം? കുറച്ചു നേരം പാട്ട്, കുറച്ചു നേരം കളി, കുറച്ചു നേരം പാട്ട്, കുറച്ചു നേരം. ഈ ഓംലെറ്റ് കൂടാണ്ട് വേറെന്തോ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. പപ്പടം. എങ്ങനെ പപ്പടം ഉണ്ടാക്കണേ? ആദ്യം നമ്മള് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കണം. ഇങ്ങനെ ചൂടായി വന്നിട്ട് അതിൽ നമ്മള് ഓയിൽ ഒഴിക്കണം. നമുക്ക് തുണ്ട് ഭാഗം ഇതുപോലെ ഉണ്ടാക്കിയപ്പോളേ പപ്പടം ഇട്ടിട്ട് പൊള്ളച്ചു വരുന്നില്ലായിരുന്നു. അതെന്നെ കാര്യം മനസ്സിലായില്ല. ഗ്യാസ് ഓൺ ആക്കിഞ്ഞിട്ടാണോ? ഇനി വെള്ളത്തിലായിരിക്കും ചിലപ്പോ. അതാണ് അതാണോ കാര്യം? തീ ഇല്ലായിരുന്നു, അതായിരുന്നോ? ചിലപ്പോ എണ്ണ ഒഴിക്കണം. ുണ്ട് എന്ത് നല്ലെണ്ണ, വെളിച്ചെണ്ണ, വിജയ് ചേട്ടാ. അതെ, വെള്ളെണ്ണ എന്നൊക്കെ പറഞ്ഞില്ലേ വിജയ് ചേട്ടൻ. അപ്പൊ അങ്ങനെ ഒഴിക്കാൻ വേണ്ടിട്ട് അത് വണ്ടിയല്ല കേട്ടാ. എടാ വിവരം കേട്ടവനെ. എന്തായാലും വളരെ നന്നായിരിക്കും. എന്നിട്ട് മുത്ത് പറ. എന്നിട്ട് ചെറിയ കഷ്ണം ഇടുമ്പോ അത് പൊളച്ചു വരും. അപ്പൊ അത് നന്നായിട്ടൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പപ്പടം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടാ മതിയോ? ഇങ്ങനെ ഇടുക, ഇങ്ങനെ വെച്ചു കൊടുക്കണം. പൊളച്ച് വരുമ്പോൾ ഒരു പപ്പടക്കോല എടുക്കാം, എന്നിട്ട് അപ്പം നമ്മള് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടോടുക്കുക. ഞാൻ സംശയിച്ചോട്ടെ ചേച്ചി, ഇതുപോലെ പപ്പടം ഉണ്ടാക്കിയപ്പോഴേ ആ ചോറിലിട്ട പാടെ പ്രങ്ങ് പൊട്ടിപ്പോവുക. ഇച്ചിരി കട്ടിയുള്ള ഒരു പപ്പടം കിട്ടും. അങ്ങനെയാണോ നിങ്ങളുടെ അവിടെയൊക്കെ പപ്പടം പടയെ നിങ്ങൾ പൊടിഞ്ഞു പോവുക? പൊട്ടാതെ സൂക്ഷിക്കുക, അതാണ് ഫ്രെയിം ചെയ്ത് ഭിത്തി തൂക്കാം. അടിപൊളി. അമ്മണിമുത്ത് ഏത് പാട്ടാ പാടുന്ന? ലെജൻഡ്സ് ഇൻ മ്യൂസിക് റൗണ്ടിലാണ് നമ്മുടെ അൻവയക്കുട്ടി പാടാൻ പോകുന്നത്. ഏത് ലെജൻഡിന്റെ പാട്ടാണ്? ദേവരാജൻ മാഷ്. ദേവരാജൻ മാഷിന്റെ പാട്ടാണോ? അതെ. ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യം പറയട്ടെ, ദേവരാജൻ മാഷ് ആദ്യമായിട്ടും സ്റ്റുഡന്റ് ആക്കിയ ഒരു പാട്ടുണ്ട്. അതേതാ? ഞാനൊക്കെ ഇപ്പോഴത്തെ പോലെ കുഞ്ഞായിരിക്കുമ്പോൾ ചൂടുണ്ടാക്കിയ പാട്ടാ. ജഡ്ജസിനല്ലേ അതൊക്കെ അറിയാവുന്ന? ദേവരാജ മാഷ് കുഞ്ഞായിരിക്കുമ്പോ ഉണ്ടാക്കിയ പാട്ട് ഏതാ? ട്യൂണിട്ട് റിമു, സിത്തുമണി, അറിയില്ല. ദേവരാജ മാസ്റ്റർ കുഞ്ഞായിരിക്കുമ്പോ എന്താണാവോ? ദേവരാജ മാഷിന്റെ കുഞ്ഞായിരുന്നു ഇതേ നമ്മുടെ വിധുവണ്ണൻ. പറയടാ അങ്ങോട്ട്, ഏതാ മക്കളെ? അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കേ അന്വയ്ക്ക് വേണ്ടി, അന്വയ കുട്ടിക്ക് വേണ്ടി ഒരു കുഞ്ഞു പടം ഞങ്ങൾ പാടാൻ പോവാണേ. ആ ഇടൂ. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ലേ നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചോ. താങ്ക് യു. അപ്പോൾ അൻവയക്കുട്ടിയുടെ ലെജൻഡ്സ് ഇൻ മ്യൂസിക് റൗണ്ടിലെ ഒരു കിടിലം പെർഫോമൻസ്. പ്രിയപ്പെട്ടവരെ, നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ഈസ്റ്റേൺ സൂപ്പർ 4 ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ് പവേർഡ് ബൈ M4Mari.com. പുറകില് വെള്ളച്ചാട്ടം ഉണ്ടോ? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ ഒന്ന് പാടാനുള്ളതായി. അപ്പൊ അന്വയക്കുട്ടിയുടെ കമന്റ്സ് തുടങ്ങുകയാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ആ ധൈര്യത്തിന് ജോ ബേബി കൊടുക്ക കമന്റ്. മുത്തുമണി അന്വയക്കുട്ടി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പാടിയത്? അന്വയക്ക് ഇഷ്ടായോ അന്വയ പാടിയത്? എന്നാ എനിക്കും ഇഷ്ടായി. അല്ലല്ല, ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഒത്തിരി കാര്യത്തിന് എന്തായാലും പറഞ്ഞു എനിക്ക് കൊള്ളാമായിരുന്നല്ലോ. നിങ്ങൾ എന്തുവേണോ പറഞ്ഞോ, ഞാൻ ഹാപ്പിയാണ്. നല്ലായിരുന്നു കേട്ടോ, നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയായിരുന്നു അറിയോ കാണാൻ. ശുണ്ട്രി മോളെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് നമുക്കത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ചുകൂടെ കേട്ട് ശ്രദ്ധിച്ച് പഠിക്കാനുള്ള ഒരു അതിന് നമുക്കിനി സമയമുണ്ടല്ലോ. നമ്മളിപ്പം മുട്ടേന്ന് വിരിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഏ അല്ലേ അല്ലേ എന്തൊരു സംശയം. മുട്ടേന്നാണോ വിരിഞ്ഞതെന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ ജോത്സൻ ചേച്ചി? ഞങ്ങൾക്ക് കോഴിക്കുഞ്ഞ, ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞു കോഴിക്കുഞ്ഞാണിത്. നല്ല സുന്ദരി കോഴിക്കുഞ്ഞ്. ഇതുപോലെ തന്നെ പഠിച്ച് പഠിച്ച് പഠിച്ചങ്ങോട്ട് പോക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓ എന്നാ പറയാനാ, ഈ പാട്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഒരു എപ്പോൾ കേട്ടാലും അല്ല എത്ര തവണ കേട്ടാലും, അല്ലെങ്കിൽ ഇപ്പം ആൾക്കാരോട് പഴയ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗാനമേളയിലായിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഈ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാ. അങ്ങനെ ചില പാട്ടുകൾ എല്ലാവരും ചൊല്ലണ് പെരിയാമ്പൽ അല്ലിയാമ്പൽ അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട് മോളെ. നല്ല സോങ് സെക്ഷൻ. ഇത് രസം. എൻ്റെ ദൈവമേ, ഇത്രയും വരികളൊക്കെ കാണാതെ പഠിച്ച് നഗരം അതൊക്കെ ആരാ പഠിപ്പിച്ച കുഞ്ഞ്? ഞാൻ തന്നെ പഠിച്ചതാണ്. പിന്നെ ഈ കടലിൽ നിന്നാണോ കടയിൽ നിന്നാണോ ശരിക്കും എന്റെ കടലിൽ നിന്ന് പാടിയ മുത്തേ? കടലിൽ കാമുകനെ കാണണം അല്ലേ? കാരണം എനിക്ക് ക്ലിയർ ആവാത്ത എനിക്കൊരു സമയത്ത് കടയിൽ അതാണ് ഒരു സാഹിത്യകാരിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പെരിയാർ നദിയെ കുറിച്ച് പറയുമ്പോ കടയിൽ പാടിയ പോലെ തോന്നി. അത് ക്ലിയർ ആയില്ല. ഉമ്മ 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 നന്നായിട്ട് പാടി കേട്ടാ, നല്ല രസമുണ്ടായിരുന്നു. ആ കഴിച്ച എല്ലാരും സൂപ്പറായി. അമ്മണിയെ അസലായിട്ട് പാടിട്ടാ. മുത്തിന് ഇഷ്ടായി പറഞ്ഞാൽ നമുക്കും ഇഷ്ടായി. ജോ ബേബി പറഞ്ഞ മാതിരിയാ. വേറെ ഇപ്പൊ എന്താ പറയേ ചെറുതിനോട്? അവള് ഭയങ്കര ആസ്വദിച്ചിട്ടാണ് പാടിയത്. പിന്നെ ഭയങ്കര സോങ് സെലക്ഷൻ. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അതിനോട് എക്സ്പോഷർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ കോമ്പറ്റീഷന്റെ പ്രത്യേകത. കാരണം ഇതൊക്കെ ഈ പ്രായത്തിൽ അവർ കേട്ട് പഠിക്കാന്ന് പറയുമ്പോഴേ ഒക്കെ പാഠങ്ങളാണ്, ഫോർ എവർ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന പാഠങ്ങളാണ്. അപ്പം ആ രീതിയിൽ നല്ലോണം തന്നെ പാടിയിട്ടുണ്ട് കുഞ്ഞു. കുറേ ഡീറ്റെയിൽസ് ഒക്കെ തൊണ്ടയിൽ ഇപ്പോഴേ വരുന്നുണ്ട്. ഇനി വരാനുള്ളതിനൊക്കെ ഇഷ്ടംപോലെ സമയം കിടക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് വരാത്ത സാധനം ബാക്കിയിരിക്കുക. പ്രായമായി കേട്ടോ. പക്ഷേ കുഞ്ഞിനൊക്കെ ഇനി എത്രയോ സമയം, ഇപ്പം പറഞ്ഞില്ലേ ജോക്ക് പറഞ്ഞ മാതിരി ഇനി എത്രയോ സമയം ഇരിക്കുക അതൊക്കെ പഠിക്കാൻ കേട്ടോ. ചെറിയ അനുപല്ലവിയിലും ശരണത്തിലൊക്കെ ചില സാധനം പഠിച്ചിരിക്കുന്നത് അറിയാണ്ട് മാറിയിട്ടാണ് പഠിച്ചിരിക്കണേ. ഇപ്പം മാറി പഠിച്ച കാര്യം പെട്ടെന്നൊന്നും ഇപ്പം പാടിച്ച് തിരുത്താൻ പറ്റില്ല. അത് അവൾ അത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കില്ലേ കുഞ്ഞുത്തലയിൽ ഇതൊക്കെ ഓർത്ത് വെച്ച് പാടണേ. അപ്പം അത് ആര് ട്രെയിൻ ചെയ്യുമ്പോൾ അനൂപേട്ടനൊക്കെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അനൂപേട്ടനുണ്ട്, മോളെ ആരോ പാട്ട് പഠിപ്പിക്കുന്ന അമ്മയുണ്ട്. അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കും. ഞാൻ അടുത്ത പ്രാവശ്യം ആ പാട്ട് കുറേ കൂടി രസമായിട്ട് പഠിക്കാനുള്ള ട്രിക്ക് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരും കേട്ടോ. മുത്തേ ഇപ്പോൾ പാടിയത് അസലായി, നല്ല സ്റ്റൈലായിട്ട് പാടി. കാണാൻ സുന്ദരിമണിയുണ്ട് കേട്ടോ. സ്വന്തമായിട്ടൊന്ന് വിലയിരുത്താൻ താല്പര്യമുണ്ടോ? സ്വന്തമായിട്ട് എങ്ങനെ പാടിയെന്ന് നോക്കിയാൽ ഒരു രണ്ട് വാക്കിൽ കവിയാതെ നന്നായിട്ട് പാടി. പിന്നെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോ അപ്പൊ നല്ല രസമുണ്ട്. മാത്രല്ല അവിടെ ഇരിക്കുമ്പോ നല്ല സ്പോഞ്ച് കുഷനിലാണ്. പിന്നെ പോരെ പിന്നെ അടുത്ത അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോ നല്ല നല്ല തണുപ്പ് നല്ലൊരു തണുപ്പല്ലേ ഇവിടെ തണുപ്പുണ്ട്. കുഞ്ഞുമണിക്ക് ഇവിടെ വരണാണോ ഇഷ്ടം വീട്ടിലിരിക്കണാണോ ഇഷ്ടം? വീട്ടിൽ വരുമ്പോ നല്ല ബോധാ, ഇവിടെ നിൽക്കുമ്പോ നല്ല പാട്ട് അമ്മയുടെ അച്ഛന്റെ മുഖത്തിട്ട് കിട്ടിയതുപോലെ. ക്യാപ്റ്റൻ സേ അന്വയക്കുട്ടിയുടെ മാർക്കാണ് അടുത്തത് തുടങ്ങാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് വിത്ത് റിമു 9.25. Thank you. പൊളി 9.25 മാർക്ക് റിമു വന്നിരിക്കുന്നത്. സിത്തുമണി തക്കരമുത്തെ 9.25. Again 9.25. ഇനിയാണ് ബേബി ജോ 9.25. Thank you. മൂന്ന് പേരും 9.25 മാർക്കാണ് അന്വയക്കുട്ടിക്ക് ലെജൻസ് ഇൻ മ്യൂസിക് റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 27.25 ഔട്ട് ഓഫ് 30. ആഹാ, ഇന്ന് നമ്മുടെ ലോക്ക്ഡൌണിന്റെ ഇടയ്ക്ക് സ്കൂളൊക്കെ തുറന്നു, ക്ലാസ് ഒക്കെ തുടങ്ങി, ക്ലാസ് തുടങ്ങി എന്തൊക്കെയോ പഠിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഏത് ക്ലാസ്സിലെ? 10th ക്ലാസ്സിലാ? 1st ക്ലാസ്. 1 കുറവേ ഉള്ളൂ. കറക്റ്റാ. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ സ്കൂളിൽ പഠിച്ച ആ പാട്ട് നമ്മൾ ഇപ്പം ഇവിടെ പാടാൻ പോവാം. മണ്ണുവാരി കളിക്കും വെള്ളം ചീറ്റി രസിക്കും കാരു കാരു കാലത്തോരു കുസൃതിക്കുട്ടൻ ചീനു ചീനു ചീനുങ്ങുന്ന കുറുമ്പും കുട്ടൻ നമ്മുടെ ജഗ്ഗുക്കുട്ടൻ നമ്മുടെ ജഗ്ഗുക്കുട്ടൻ. അങ്ങനെ കലക്കനായിട്ട് നമ്മൾ രണ്ടാം വരവ് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. അതെ അല്ലേ? കോവിഡിന്റെ അല്ല, സൂപ്പർ ഫോറിന്റെ. അതെ, കോവിഡിന്റെ രണ്ടാം വരവ്. ആ തരംഗമൊക്കെ നമ്മുടെ ആഹ്ലാദ തരംഗത്തിന് മുമ്പിൽ ഒന്നും അല്ല, അല്ലേ ജഡ്ജസേ? കോവിഡിന് അറിയാമോ എന്തോ നല്ലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. വളരെ നല്ല കാര്യം. മൂന്നാം തരംഗത്തെ പറ്റിയാണോ? അല്ല, അടുത്ത കണ്ടസ്റ്റന്റ് അല്ലേ? കറക്റ്റ്. അതിലെ ക്യാപ്റ്റൻ ആരാന്ന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരി. അതെ, ഒരാളെ ഇങ്ങോട്ട് പാടാൻ വിടണം. സാഹിത്യകാരി ആരാ ഉള്ളത്? രമേശ് നെടുംകുളങ്ങര രജീഷൻ. രജീഷ് നെടുംകുളങ്ങര രമേശൻ. ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ നിത്യഹരിത ഗാനങ്ങളുമായി എത്തുന്നു രജീഷ് നെടുംകുളങ്ങര രമേശൻ ഫ്രം റേമോസ് ജഗ ജില്ലി. ശാരദേന്ദു കലചുറ്റിനും കനക പാരിജാത മലർത്തൂവും ശില്പകന്യകകൾ നിന്റെ വീതികളിൽ രത്നകമ്പളം നീർത്തും കാമമോഹിനികൾ നിന്നെ ഹൃദയ സഖിയാക്കും മജ്ജകങ്ങളിലെ മഞ്ജശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും നിന്നെ മൂടും ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം ചക്രവർത്തിനി. Thank you. Ahoy, we are back. This is Eastern Super 4 Juniors and Seniors powered by M4Mari.com. നമ്മുടെ കിരീടം വെക്കാത്ത ചക്രവർത്തി രജീഷ് നെടുങ്കുളങ്ങര രമേശൻ ചക്രവർത്തി പഠിക്കാൻ പറ്റിയ പേര് അവിടുത്തെ പ്രചോദനം എടുത്ത് വയ്ക്കും. എന്താ അവിടുത്തെ രാജാവിന്റെ പേര്? രജീഷ് നെടുങ്കുളങ്ങര രമേശൻ. കടിച്ചു പിടിച്ച ചിരി മുഖത്ത് കാണിക്കണം കേട്ടോ, നമ്മള് സങ്കടം പുറത്ത് കാണിക്കില്ല. എടാ നിന്റെ പേരെന്തോ ആയിക്കോട്ടെ, നീ ശരിക്കും ചക്രവർത്തിയെ പോലെ പാട്ടിങ് പാടിപ്പോ കലക്കി. ആ പാട്ടിൽ വേണ്ട എല്ലാ എസൻസും നല്ല ഗംഭീരമായിട്ട് ഇങ്ങ് തന്നു. നല്ല നല്ല ഉഗ്രൻ ഒരു സദ്യ കഴിച്ചൊരു മട്ടായി. അതല്ല സെയിം ഓരോ വാക്ക് പറയും. ഞാൻ ജൂലിയറ്റിന്റെ അടുത്ത് പറയും ഓരോ വാക്ക് അവന് ഉരുട്ടി തരികയാണ്. ഞാൻ ജൂലിയറ്റിന്റെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇന്നപ്പോ പുള്ളി പറയണ്ട അവിടെ നിന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം. ഉരുട്ടിത്തരുവാന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു നല്ല കല്ല അതിന്റെ പാട്ട് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇതിലിങ്ങനെ ഈ ആ ഒരു കർണാടക ആ ഒരു അയത്തം വേണം ആ പാട്ടിന്, എന്നാൽ സുഖിപ്പിക്കേണ്ട നല്ല സംഭവങ്ങളും ഉണ്ട്. അത് രണ്ടും നല്ല ബാലൻസ് ചെയ്ത് ചക്രപ്പാടി സൂപ്പറായിരുന്നു. നല്ല സോങ് സെലക്ഷൻ അസലായിട്ട് അത് പ്രസന്റ് ചെയ്തു. ചക്രവർത്തിയെ പറ്റിയുള്ള കമന്റ്സ് കഴിഞ്ഞോ? എൻ്റെത് കഴിഞ്ഞു കഴിഞ്ഞു. ഓൾ ടുഗദർ ഇറ്റ് വാസ് എ ഗ്രേറ്റ് പെർഫോമൻസ്, സൂപ്പർ. അടുത്ത പ്രജ സിത്തുമണി. രജീഷേ കലക്കി പാടി, ഒരു രക്ഷയില്ല. തുടങ്ങിയപ്പോൾ മുതൽ എന്തൊരു രജീഷിൻ്റെ വോയിസിന് ഭയങ്കര പ്രസൻസ് ആണ്. അതിനകത്ത് പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, നല്ല റോയലായിട്ട് അതുപോലെ ഉണ്ടായിരുന്നു പാടിയപ്പോൾ. പിന്നെ ഈ പാട്ടിന് നമുക്ക് ഒറിജിനൽ വേർഷൻ കേട്ട് കേട്ടുള്ള പരിചയം, അത് ഒട്ടും ഇമിറ്റേറ്റ് ചെയ്യാണ്ട് പാടി എന്നുള്ളൊരു വലിയ ക്വാളിറ്റി ഉണ്ട്. അത് എപ്പോൾ പാടുമ്പോഴും രജീഷിന് ഉണ്ട് ആ ക്വാളിറ്റി. എന്നാൽ ആ പാട്ടിൻ്റെ ഒരു എസൻസിനും ഒരു എന്താ പറയുക തട്ടുതടവ് വരുത്താണ്ട്. നമ്മൾ പറയും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള സംഗതികൾ പാടുന്നത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും. അത്ര തന്നെ പ്രയാസം അല്ലെങ്കിൽ മ്യൂസിക് പഠിച്ചു വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചൗക്കത്തിൽ പാടുക എന്ന് പറയുന്നത്. ക്ഷമ, ഭയങ്കര പേഷ്യൻസ് വേണം ഇങ്ങനെ പാടാൻ. എപ്പോൾ വേണമെങ്കിലും പിന്നെ അത് ശ്രുതി ചേരണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ക്ഷമ നശിച്ചിട്ട് സ്പീഡ് കൂടാനും ഒക്കെ ഉള്ള ചിലർ കണ്ടിട്ടില്ലേ? എപ്പോഴും സംഗതികൾ ഇങ്ങനെ കുത്തി കയറ്റാൻ നോക്കും പാടുന്നതിൻ്റെ ഇടയിലൊക്കെ. ഇത് അങ്ങനെയല്ല. രജിഷ് പാടിയപ്പം ആ ക്ഷമയോടുകൂടി പാടി, എന്നിട്ട് അതിനിടയിൽ ആ രണ്ട് സ്ഥലത്ത് റൺസ് പാടിയില്ലേ, അധികം സ്വരങ്ങൾ വരുന്ന സ്ഥലം, അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേൾക്കാൻ. ഒരു കല്ല് വെച്ച മാതിരി ഒരു ഓർണമെന്റിന്റെ മുകളിൽ നല്ല സ്റ്റൈലായിരുന്നു. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. തകർത്തു. എന്നുവെച്ചാല് ഒരു പാട്ടിന് വേണ്ട എല്ലാ എലിമെന്റ്സും ഈ പാട്ട് ഇവിടെ പാടുമ്പോൾ ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നീ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാ. അതിൻ്റെ ഫീലാണെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ ആണെങ്കിലും പിന്നെ കൂട്ടാൻ നിൻ്റെ റേഞ്ച്, നിൻ്റെ മുകളിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി അതേപോലെ ക്ലീനായിരുന്നു ആ താഴത്തെ നോട്ട്സും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ബോധിച്ചിരിക്കണോ, അസലായി പാടിയിരിക്കണോ, ഇതുപോലെ തന്നെ അങ്ങോട്ട് പാടുക. ഞാൻ ഭയങ്കര ഹാപ്പി. എന്താ സന്തോഷം, നല്ല രസമായിട്ട് പാടിയില്ല. എനിക്ക് ഇപ്പൊ എഴുതിയ പ്രണയദാഹം ലജ്ജ കൊണ്ട് മൂടും എന്നൊക്കെ കൊടുത്ത് നീ കൊടുത്ത് ഫീലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചാഹാന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഭയങ്കര രസം ഈ പാട്ട്. ഒത്തിരിയും പേര് പാടുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്ന അത്രയും അങ്ങനെ നമ്മൾ എന്താ പറയുക ചില പാട്ടുകളെ അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയല്ലേ, പ്രത്യേകിച്ച് പഴയ പാട്ടുകളൊക്കെ. അത് അത്ര രസമായിട്ട് നീ പാടി കേട്ടാ. രജീഷ് ചക്രവർത്തിയുടെ മാർക്കുകൾ കൊടുക്കാൻ പോവുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് സിത്മണി. രജീഷേ മാർക്ക് 9.75. താങ്ക് യു സർ. അടിപൊളി 9.25 മാർക്കാണല്ലോ. അടിപൊളി. ഇവനല്ലേ പണ്ട് ഒരിക്കൽ മാർക്ക് ഇട്ടപ്പോൾ പറഞ്ഞത് നിങ്ങൾ മൂന്നുപേരും ഒരുപോലെ അല്ലേ തരുന്നതെന്ന്, ചെറിയൊരു അഹങ്കാരം അന്ന് പറഞ്ഞിരുന്നു. അപ്പം നിന്റെ മാർക്ക് 9. അയ്യോ താങ്ക് യു. ഇതൊന്ന് ഉറപ്പിക്കട്ടാ. ആ പോട്ടെ, ഒരു മുക്കാൽ കൂടെ കൊടുക്കാം. 9.25 അവിടെ 10. അടിപൊളി. രണ്ടാമതും 9.25 ആണ്. ഇതുവരെ അര മാർക്ക് നിനക്ക് നഷ്ടമായിട്ടുള്ളൂ. അടുത്ത ജോലി ഇത് വ്യത്യാസമായിരിക്കും. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ പിടിച്ചോളാം. 9.25. അടിപൊളി. ഗ്രേറ്റ്. രജീഷ് കുട്ടന് ക്വാർട്ടർ ഫൈനൽ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് 29.25 ഔട്ട് ഓഫ് 30. ഗ്രാൻഡ് പെർഫോമൻസ് മോനെ. താങ്ക് യു സോ മച്ച്. ഈസ്റ്റേൺ പെർഫോമൻസ് ഓഫ് ദ ഡേ ഇന്നത്തെ ടോപ്പ് സ്കോറർ നമ്മുടെ സ്വന്തം രജീഷ് നെടുങ്കുളങ്ങര രമേശനാണ്. 29.25 ഔട്ട് ഓഫ് 30. അപ്പോൾ ക്യാപ്റ്റൻ റിമൂവ് കൊടുക്കുകയാണ് ഈസ്റ്റേൺ സൂപ്പർ പെർഫോമൻസ് ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ് രജീഷ്. സംഗീത ലോകത്തിന് ഒരുപാട് വേണ്ടപ്പെട്ട ഒരു ദിവസമാണിന്ന്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദ വയലിൻ വിസാർഡ് ബാലഭാസ്കറിന്റെ ജന്മദിനം. ഈ ജന്മദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാലുവേട്ടന് Super 4ന്റെ ഒരു ആദരം. അതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ദ സിംഗർ കം വയലിനിസ്റ്റ് രൂപ രേവതി.